ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്. ബ്രസ്റ്റ് ഡിസീസസ് നിങ്ങൾ അറിയേണ്ടതെല്ലാം എന്ന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു സാധാരണ സ്തനാരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ബ്രസ്റ്റ് പെയിൻ അല്ലെങ്കിൽ സ്തനങ്ങളിൽ ഉണ്ടാകുന്ന വേദനയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. രണ്ട് രീതിയിലാണ് ബ്രസ്റ്റ് പെയിൻ ഒരു പ്രശ്നമായി തീരാറുള്ളത്. ആദ്യത്തേത് രോഗിക്ക് തന്നെ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചതവോ അല്ലെങ്കിൽ നീരോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോടനുബന്ധിച്ച് രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന പെട്ടെന്ന് ചികിത്സ ഭേദമാക്കാൻ പറ്റുന്ന വിഭാഗമാണ്. ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ സ്ത്രീകളിൽ അനുഭവപ്പെടുന്ന ബ്രസ്റ്റ് പെയിനാണ്. ചിലപ്പോൾ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോളം തന്നെ നീണ്ടു നിൽക്കുന്ന, രോഗികൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത, അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ബ്രസ്റ്റ് പെയിൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. രോഗിയുടെ പ്രായം അനുസരിച്ചാണ് ബ്രസ്റ്റ് പെയിനിനുള്ള പരിശോധനകളും ചികിത്സയും നമ്മൾ നിശ്ചയിക്കുന്നത്. ആദ്യത്തെ വിഭാഗമായ ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ബേസിക്കായ പരിശോധന ഒരു ക്ലിനിക്കൽ സ്തന പരിശോധനയാണ്. ഇതിലൂടെ സ്തനങ്ങളിൽ എന്തെങ്കിലും തടിപ്പോ കല്ലിപ്പോ മുഴയോ പഴുപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുകൂടാതെ എക്സ്റേ മാമോഗ്രാമും സോണോ മാമോഗ്രാമും ഒരുമിച്ച് ചെയ്യുന്നതിലൂടെ സ്ട്രക്ചറലായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഏതാണ്ട് 15% ആൾക്കാരിൽ നമ്മൾ ഈ പരിശോധനകൾ നടത്തുമ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടെത്തുകയും അതിനുള്ള ചികിത്സ നടത്തുകയും ചെയ്യുന്നതോടുകൂടി ഈ ബ്രസ്റ്റ് പെയിൻ അപ്രത്യക്ഷമാവുന്നതാണ്. ആർത്തവ വിരാമത്തിന് ശേഷം അനുഭവപ്പെടുന്ന ബ്രസ്റ്റ് പെയിൻ മിക്കവാറും സ്തന പരിശോധനയിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം. കഴുത്തിലെ കശരികൾക്കോ അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റിനോ ഉണ്ടാകുന്ന നീർക്കെട്ടോ വേദനയോ ആണ് ഒരു റെഫേർഡ് പെയിനായി ബ്രസ്റ്റ് പെയിനായി സാധാരണ അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കഴുത്തിലെ നട്ടലുകൾക്കും ഷോൾഡർ ജോയിന്റുകൾക്കും ആവശ്യമായ പരിശോധന നടത്തുകയും കണ്ടുപിടിക്കപ്പെടുന്ന അബ്നോർമാലിറ്റിക്ക് ചികിത്സ നേടുന്നതോടും കൂടി ഈ ബ്രസ്റ്റ് പെയിൻ അപ്രത്യക്ഷമാകുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഇനിയും ആർത്തവ വിരാമത്തിന് മുമ്പുണ്ടാകുന്ന, അതായത് റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിനും ഏറ്റവും ബേസിക്കായി നമ്മൾ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സ്തന പരിശോധനയാണ്. ക്ലിനിക്കൽ സ്തന പരിശോധനയിൽ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേകിച്ച് തടിപ്പ് അല്ലെങ്കിൽ കല്ലിപ്പ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് പെയിൻ കംപ്ലയിൻ്റ് ചെയ്യുന്ന രോഗികളിൽ എവിടെയെങ്കിലും തൊടുമ്പോൾ വേദന കൂടുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വേദന സൈക്ലിക്കലാണോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. അതായത് ആർത്തവ സൈക്കിൾ അനുസരിച്ച് ഈ വേദനയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഒരു മാസത്തെ വേദന അടുത്ത മാസവും അതുപോലെ തന്നെ വരുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി കണ്ടുപിടിക്കണം. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് ബ്രസ്റ്റ് പെയിൻ ചാർട്ട്. അതായത് ഒരു ഗ്രാഫിക്കലായിട്ട് നമ്മൾ രോഗിയോട് തന്നെ രോഗിയുടെ വേദനയുടെ കാഠിന്യവും വരുന്ന ദിവസങ്ങളും വേദന അനുഭവപ്പെടുന്ന സമയവും എത്ര സമയം വേദന നീണ്ടു നിന്നിരുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. 2 മാസത്തിന് ശേഷം രോഗി ഈ ചാർട്ടുമായി ഡോക്ടറെ അടുത്ത് എത്തുന്നു. രോഗിയും ഡോക്ടറും കൂടി ഈ ചാർട്ട് അനലൈസ് ചെയ്യുകയും എന്താണ് വേദനയുണ്ടാക്കുന്ന കാരണം അഥവാ അല്ലെങ്കിൽ ഇത് പീരീഡുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൃത്യമായി കണ്ടുപിടിക്കുന്നു. ബേസിക്കായി ഒരു എക്സ്റേ മാമോഗ്രാമും സോണോ മാമോഗ്രാമും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ കണ്ടുവരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന കാരണം കൃത്യമായ അളവിൽ ബ്രാ ധരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായ സപ്പോർട്ട് ലഭിക്കുക എന്നുള്ളത് കൃത്യമായി പാലിച്ചുകൊണ്ടാകണം നമ്മൾ ഇന്നർ വെയർ ധരിക്കുക. അധികം അയഞ്ഞതോ അധികം മുറുകിയതോ ആയ ഇന്നർ വെയർ നമുക്ക് ബ്രസ്റ്റ് പെയിൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ കൂടുതലായി അനുഭവപ്പെടുന്നതിനോ ഇടയാക്കും. സൈക്ലിക്കലായി വരുന്ന ബ്രസ്റ്റ് പെയിൻ സാധാരണ ഹോർമോണൽ വ്യതിയാനം അനുസരിച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. ചില സിംപ്റ്റമാറ്റിക് ചികിത്സ കൊണ്ട് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ചുരുക്കം ചില രോഗികളിൽ പ്രത്യേക ഹോർമോൺ ബ്ലോക്കേഡ് അല്ലെങ്കിൽ ഹോർമോണൽ മാനിപ്പുലേഷൻ ആവശ്യമായി വന്നേക്കാം. 4% രോഗികൾക്കും പ്രിമറോസ് ഓയിൽ എന്ന ഗുളിക പ്രയോജനപ്പെടാറുണ്ട്. എങ്കിലും തന്നെത്താൻ ഈ ഗുളികകൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.